നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിലൂടെ ലഭിച്ച കുറച്ച് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ. പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതുപോലെ ചാനലിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ്. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് 34 വയസ്സുള്ളൊരു വിധവയായ സ്ത്രീയുടെ ഡീറ്റെയിൽസാണ്. രണ്ട് കുട്ടികളുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. 34 വയസ്സാണ്. 5 അടിയാണ് ഹൈറ്റ് വരുന്നത്. കാണാനൊക്കെ നല്ല സ്ത്രീയാണ്. SSLC ക്വാളിഫിക്കേഷൻ. ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട്. 46 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ്, ഉമ്മ ഹൗസ് വൈഫാണ്, ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണുള്ളത്. സിസ്റ്റർ മാരീഡാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്തത് സുനീറ. സുനീറയ്ക്ക് 28 വയസ്സാണ്. സെക്കൻഡ് മാരേജ് ആണ്. കുട്ടികളൊന്നുമില്ല. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത്. SSLC ക്വാളിഫിക്കേഷൻ. ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. ബ്രദേഴ്സിൽ ഒരാൾ മാരീഡ് ആണ്. ഡിമാൻഡായിട്ട് പറയുന്നത് 38 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും. ഡിസ്ട്രിക്റ്റ് പ്രശ്നമില്ല. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അടുത്തത് നസീലയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. നസീലയ്ക്ക് 34 വയസ്സാണ്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. അവിടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് കുട്ടികളുണ്ട്. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ ഉണ്ട്. ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയാണ് ഇവരുടെ വരുന്നത്. ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. ബ്രദറും സിസ്റ്ററും മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 45 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും. ഡിസ്ട്രിക്റ്റ് ഒന്നും പ്രശ്നമില്ല. ദത്ത് നിൽക്കുന്നത് കൂടുതൽ താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നസീലയുടെ ഡീറ്റെയിൽസിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് 35 വയസ്സുള്ള ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷൻ BSc BEd ആണ്. സെക്കൻഡ് മാരേജ് ആണ്. ബാധ്യതകളൊന്നുമില്ല. ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് 40 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ഗവൺമെൻറ് ജോബ്, ടീച്ചർ, എയ്ഡഡ് സ്കൂളിൽ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള പ്രപ്പോസലാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ബാധ്യത ഇല്ലാത്ത സെക്കൻഡ് മാരേജ് ആയാലും പരിഗണിക്കും. ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തത് 35 വയസ്സുള്ളൊരു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് മാരേജ് ആണ്. SSLC ക്വാളിഫിക്കേഷൻ. ഫാദർ ലേറ്റാണ്. മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറും 3 സിസ്റ്റേഴ്സും ആണുള്ളത്. സിസ്റ്റേഴ്സ് 3 പേരും മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഭാര്യയുള്ളവരെ പ്രപ്പോസൽ പരിഗണിക്കുന്നില്ല. 43 വയസ്സിനുള്ളിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.